മുക്കൻ നഗരസഭയിൽ ക്രമക്കേടുകൾ നടന്നതായി ഓഡിറ്റ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലെ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ക്രമക്കേട് നടന്നതായി പറയുന്നതെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിച്ചു നിലവിലെ കരാർ റദ്ദാക്കാതെ ആ ഫണ്ട് ഉപയോഗിച്ച് മറ്റൊരു സ്ഥലത്ത് നിർവഹണം നടത്തിയതിലാണ് ക്രമക്കേട് കണ്ടെത്തിയത് എന്നാണ് ആരോപണം ജൂലൈയിൽ നഗരസഭയ്ക്ക് ലഭിച്ച ഓഡിറ്റ് റിപ്പോർട്ട് മൂന്ന് മാസം നഗരസഭ പൂഴ്ത്തിവെക്കുകയായിരുന്നുവെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിക്കുന്നു നഗരസഭയിൽ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് കരാർ റദ്ദാക്കാതെ നിർവ്വഹണം നടത്തിയതിൽ ക്രമക്കേട് കണ്ടെത്തിയെന്ന് യു ഡി എഫ് ആരോപണം ഉന്നയിച്ചത് ജൂലൈയിൽ മുക്കം നഗരസഭയ്ക്ക് ലഭിച്ച ഓഡിറ്റ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് കൗൺസിലർമാർക്ക് വിതരണം ചെയ്തതെന്നും മൂന്ന് മാസം റിപ്പോർട്ട് നഗരസഭ പൂഴ്ത്തിവയ്ക്കുകയായിരുന്നുവെന്നും കൗൺസിലർമാർ ആരോപിച്ചു മുക്കമങ്ങാടിയിലെ ഓവുചാൽ ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി നഗരസഭ മാറ്റിവെച്ച പതിമൂന്ന് ലക്ഷത്തിലധികം രൂപ സർക്കാർ നിർദ്ദേശങ്ങൾ അവഗണിച്ച് ആസൂത്രണ ബോർഡിനെയും ജനങ്ങളെയും കബളിപ്പിച്ച് ചെലവഴിച്ചെന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ടെന്നാണ് യു ഡി എഫ് ആരോപണം കരാറുകാരന് കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നതിനായി നഗരസഭ കൂട്ടുനിൽക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടിലുണ്ടെന്നും ഇവർ പറയുന്നു മുക്കൻ നഗരസഭയിലെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് വർഷത്തെ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ വളരെ ഗുരുതരമായ വിഷയങ്ങളാണ് വിഷയങ്ങളാണതിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടുള്ളത് ഗുരുതരമായ വിഷയം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഉണ്ടാകാത്ത തരത്തിലുള്ള അത്ര ഗൗരവമുള്ള വിഷയം നഗരസഭയ്ക്ക് ചെലവിൽ കുറവ് വരുത്താമായിരുന്ന രണ്ട് ലക്ഷത്തി ഇരുപത്തെട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് രൂപ നഗരസഭാ ഫണ്ടിന്റെ നഷ്ടമായി കണക്കാക്കുകയും ഈ തുക നിർവഹണ ഉദ്യോഗസ്ഥനിൽ നിന്നും എസ്റ്റിമേറ്റ് പുതുക്കി നിർമ്മാണം നടത്താൻ അംഗീകാരം നൽകിയ ഭരണസമിതി അംഗങ്ങളിൽ നിന്നും തുല്യമായി ഈടാക്കണമെന്നും റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നുണ്ട് എം ആർ എഫ് നിർമ്മാണത്തിന്റെ ഭാഗമായി സർവഡ് ഡാറ്റ തയ്യാറാക്കിയതിലും പദ്ധതി തുക നൽകിയതിലും അപാകത കണ്ടെത്തിയിട്ടുണ്ടെന്നും യു ഡി എഫ് കൗൺസിലർമാർ ആരോപിച്ചു നഗരസഭാ കെട്ടിടത്തിന്റെ മൂന്നാം നിലയിൽ മുകളിൽ നിലവിലുണ്ടായിരുന്ന റൂഫിന്റെ ഉയരം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ടും ക്രമക്കേട് നടന്നുവെന്നും ഇവർ ആരോപിക്കുന്നു എം ആർ എഫിൻ്റെ കാര്യം പറയാം എം ആർ എഫിൽ സ്ഥലം വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു മൂന്ന് കൊട്ടേഷൻ മുമ്പ് വന്നു ആ കൊട്ടേഷൻ പൊട്ടിച്ചില്ല തങ്ങൾക്ക് താല്പര്യമുള്ള ആളുടെ കൊട്ടേഷൻ വരാത്തതുകൊണ്ട് വീണ്ടും ഇപ്പം രണ്ടാമത് ക്ഷണിച്ചിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പണം ഉണ്ടാക്കാൻ അഴിമതി നടത്താൻ വേണ്ടി മാത്രമുള്ള ഒരു നഗരസഭയെ നമ്മൾ മാറുകയാണ് ഒരു കാര്യവും നടക്കുന്നില്ല വലിയ വേദനാജനകമാണ് ശക്തമായ പ്രതിഷേധമുണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയും വെൽഫെയർ പാർട്ടിയുമുള്ള സംയുക്ത മുന്നണി ശക്തമായ സമരത്തിൻ്റെ രംഗത്തേക്ക് ഇറങ്ങുകയാണ് മുക്കൺ ടൗൺ ഫുട്പാത്ത് നവീകരണത്തിൻ്റെ പ്രവൃത്തിയും സ്ഥലവും മാറ്റിയിട്ടും കരാർ റദ്ദാക്കാതെ നിർവ്വഹണം നടത്തുകയായിരുന്നു എന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നത് മുക്കം മെയിൻ റോഡിൽ അഭിലാഷ് ജംഗ്ഷൻ പി സി ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്കുള്ള നടപ്പാതയുടെ ഇന്റർലോക്ക് പ്രവൃത്തിയും ഹാൻഡ് റയിൽ നിർമ്മാണവുമായിരുന്നു ഈ പ്രോജക്റ്റ് പ്രകാരം വിഭാവനം ചെയ്തിരുന്നത് പ്രവൃത്തി നടത്താൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥലം ബ്യൂട്ടിഫിക്കേഷൻ ഓഫ് മുക്കം ടൗൺ പി ഡബ്ല്യു ഡി നടപ്പാക്കുന്ന പദ്ധതിയിൽപ്പെട്ടിട്ടുണ്ടെന്നും അതുകൊണ്ട് ഈ ഫണ്ട് മാർക്കറ്റ് റോഡ് നവീകരിക്കുന്നതിനായി മാർക്കറ്റ് ജംഗ്ഷൻ മുതൽ മുക്കം പുതിയ സ്റ്റാൻഡ് വരെ കോൺക്രീറ്റ് ചെയ്യാൻ എസ്റ്റിമേറ്റ് പുതുക്കുന്നുവെന്നുമാണ് പറഞ്ഞിരുന്നത് ാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയൊന്നിൽ മുക്കം നഗരവൽ നഗരത്തിൻ്റെ സൗന്ദര്യവൽക്കരണമായി ബന്ധപ്പെട്ടിട്ട് പതിമൂന്നര ലക്ഷം രൂപ നമ്മൾ വെച്ചിരുന്നു പദ്ധതിയിൽ വെച്ചിരുന്നു ആ പതിമൂന്നര ലക്ഷം രൂപ വെച്ച പദ്ധതി അത് നടപ്പാക്കാൻ ആ യഥാസ്ഥലത്ത് നടപ്പാക്കാൻ ഫുട്പാത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വെച്ചതായിരുന്നു ഒഴുക്ക് അഴുക്കുചാൽ ഉൾപ്പെടെ ഫുട്പാത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വെച്ച ആ പദ്ധതി ആ പദ്ധതിയിൽ നിന്ന് വക മാറ്റി നമ്മുടെ ചന്തയുടെ താഴേക്കുള്ള ഭാഗം ക്വാണ്ടിറ്റി ചെയ്യുന്നതിനാക്കി മാറ്റുക ചെയ്തത് അങ്ങനെ മാറ്റുമ്പോൾ സാധാരണഗതിയിൽ സാങ്കേതികമായി ആ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യാൻ പാടില്ല അത് പുതിയ വർക്കാക്കി അത് റീകാസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടതിന് പകരം അത് റിവൈസ് ചെയ്താണ് പോയത് അങ്ങനെ പോയത് കൃത്യമായി നഗരസഭയ്ക്ക് ഏതാണ്ട് രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം ഉറുപ്പികളുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്ന് അവർ കണ്ടെത്തുകയാണ് വിഭാവനം ചെയ്ത പ്രവൃത്തിയിൽ പൂർണ്ണമായും മാറ്റമുണ്ടായിട്ടും കരാർ റദ്ദു ചെയ്ത് പ്രോജക്റ്റ് ഒഴിവാക്കാതെ അതേ കരാറുകാരനെ കൊണ്ട് നിർവഹണം നടത്തി എന്നും ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ടെന്നും യു ഡി കൗൺസിലർമാർ പറഞ്ഞു വരും ദിവസങ്ങളിൽ യു ഡി എഫ് വെൽഫെയർ പാർട്ടി കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം